വെൽക്കം ടു സോണിയാസ് കിച്ചൺ. ഇപ്പം ഞാനിവിടെ ഒരു ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ണിയപ്പം എന്ന് കേൾക്കുമ്പോഴേ അറിയാം സാധാരണ പഴമൊക്കെ ചേർത്താണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാറ്. ഇപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് ഞാനിവിടെ തിറക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഒരു 150 ഗ്രാം പച്ചരി ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് 1 സ്പൂൺ മൈദമാവ്, 1/2 സ്പൂണോ ഏലക്കാപ്പൊടി വേണം. പിന്നെ ബേക്കിംഗ് സോഡ, ഒരല്പം ഉപ്പ് ആവശ്യത്തിന് ചേർക്കാനുള്ളതിന് മാത്രം. പിന്നെ ശർക്കരപ്പാനി, ഇത്ര സാധനങ്ങൾ ഇതിനാവശ്യമായിട്ടുള്ളൂ. ഇനി ഇതിനെ ഒന്നിച്ചിതൊന്ന് അരച്ചെടുക്കാം. ഉണ്ണിയപ്പത്തിന് ഈ അരിമാവ് അരയ്ക്കാനുള്ള ശർക്കരപ്പാനി തന്നെ ഒഴിച്ചു കൊടുക്കാം അതിന്. കാരണം ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ നല്ല മധുരം ആവശ്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ മൈദമാവ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ അരിമാവ് അരച്ചെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് അരയണ്ട. ഉണ്ണിയപ്പത്തിനാകുമ്പം അല്പം തരിയുള്ളതാണ് നല്ലത്. ഇതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. കാരണം ഞാനിതിപ്പം 150 ഗ്രാമേ അരി എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ കുറച്ച് മതി ബേക്കിംഗ് സോഡ. ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഏലക്കാപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. ഞാനിതിനെ 3 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇതിപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഞാനിത് കലക്കി വെച്ചിട്ട് 3 മണിക്കൂറായി. ഈ ഒരു പരുവത്തിലാണ്. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് കടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് ഇടണം. ഞാനിതിപ്പോൾ മോന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ചേർക്കുന്നില്ല തേങ്ങാക്കൊത്ത്. അപ്പോൾ ഇതിപ്പോൾ എണ്ണ ചൊഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇത് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഴവും മുട്ടയും ഒന്നും ചേർക്കാതെ തന്നെയുള്ള അരി കൊണ്ടുള്ള ഉണ്ണിയപ്പം തയ്യാറായി കഴിഞ്ഞു. വളരെ സോഫ്റ്റാണിത്. നിങ്ങളും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.